പ്രിയമുള്ളവരെ, എവർക്കും സ്കൂളും ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. BSc നഴ്സിംഗ് പ്രവേശനത്തിന് ഈ വർഷം എൻട്രൻസ് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ പോകാനുണ്ടായിട്ടുള്ള കാരണമാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നത്. കൂടാതെ അപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ, പ്രോസ്പെക്റ്റസ് എന്നിവ എപ്പോൾ പ്രസിദ്ധീകരിക്കും എന്നതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളും ഈ ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. വിശ്വസനീയമായിട്ടുള്ള ഒഫീഷ്യൽ സോഴ്സുകളിൽ നിന്ന് ലഭിച്ച കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അഡ്മിഷൻ നൽകുന്ന LPS സെന്ററിന്റെ ഡയറക്ടർ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി നടത്താറുള്ള ഒഫീഷ്യൽ ഗൂഗിൾ മീറ്റിൽ ഈ വർഷവും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അതുവഴി ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ചാനൽ വഴി എത്രയും പെട്ടെന്ന് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ആദ്യം നമുക്ക് നഴ്സിംഗ് എൻട്രൻസ് എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ള കാര്യം നോക്കാം. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ നിർദ്ദേശം വന്നതുകൊണ്ടാണ് കേരളവും നഴ്സിംഗ് എൻട്രൻസ് നടത്താനുള്ള ആലോചന തുടങ്ങിയതും മന്ത്രി എൻട്രൻസ് നടത്തുമെന്ന് പ്രഖ്യാപനം നടത്തിയതും. എന്നാൽ വർഷങ്ങളായിട്ട് +2 സ്കോറിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഈ അഡ്മിഷൻ പെട്ടെന്ന് എൻട്രൻസിലേക്ക് മാറുമ്പോൾ പാവപ്പെട്ട നിർധനരായ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാതെ പോകും, അവർക്കുള്ള സാധ്യത തീരെ ഇല്ലാതാകും എന്നൊരു ചിന്തയാണ് എൻട്രൻസ് ഒഴിവാക്കാനുണ്ടായിട്ടുള്ള ഒരു കാരണം. സാധാരണക്കാരായ രക്ഷിതാക്കളുടെ മക്കൾ അധികവും എൻട്രൻസ് പരിശീലനത്തിന് പോകുന്നവരല്ല, +2 എക്സാമിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുന്നവരാണ്. ഒരു തരത്തിലുള്ള എൻട്രൻസ് പരിശീലനത്തിനും പോകാത്ത അത്തരം വിദ്യാർത്ഥികൾക്ക് തീരെ അഡ്മിഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വർഷം തീരുമാനിച്ച എൻട്രൻസ് ഒഴിവാക്കാൻ സർക്കാർ അവസാനം തീരുമാനമെടുത്തത്. പിന്നെ എൻട്രൻസ് റദ്ദാക്കാനുണ്ടായ രണ്ടാമത്തെ കാരണം, തമിഴ്നാടും കേരളവും പോലെ വേറെ കുറെ സംസ്ഥാനങ്ങളും എൻട്രൻസ് ഇല്ലാതെ അഡ്മിഷൻ ഈ വർഷവും BSc നഴ്സിംഗിന് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തിരക്കിട്ട് എൻട്രൻസിലേക്ക് പോകേണ്ടതില്ല. കുറെ സംസ്ഥാനങ്ങൾ എൻട്രൻസ് ഇല്ലാതെ അഡ്മിഷൻ നടത്തുമ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് INC അംഗീകാരം കൊടുക്കേണ്ടി വരും. ഈ ഒരു ചിന്തയും, ഇതിന് കഴിഞ്ഞ വർഷവും ഈ രീതിയിൽ INC അപ്രൂവൽ കേരളം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതും എൻട്രൻസ് ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വിഷയത്തിലേക്ക് നീങ്ങാം. ഈ വർഷത്തെ അഡ്മിഷന് വേണ്ടിയുള്ള പ്രോസ്പെക്ടസ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രോസ്പെക്ടസ് ഈ മാസം അവസാനത്തോടെ ആരോഗ്യ വകുപ്പിൽ നിന്ന് അംഗീകാരം വാങ്ങാനായി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഗവൺമെന്റ് സാങ്ഷൻ അത് ചെയ്യണം. ഗവൺമെന്റ് സാങ്ഷൻ ലഭിക്കുന്നതോടുകൂടി അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കും. മെയ് പകുതിയോടെ ഈ ഒരു പ്രോസസ്സുകളെല്ലാം നടന്നേക്കും. +2 റിസൾട്ട് വന്നതിന് ശേഷം അപ്ലിക്കേഷൻ ആരംഭിക്കും. കഴിഞ്ഞ വർഷമൊക്കെ അപ്ലിക്കേഷൻ വൈകിയാണ് ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ ഒരുപാട് നഷ്ടപ്പെട്ടിരുന്നു. ഈ വർഷം അത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കും എന്നാണ് കരുതുന്നത്. LPS സെന്റർ വെബ്സൈറ്റ് വഴി തന്നെയായിരിക്കും ഈ വർഷവും അഡ്മിഷൻ. അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണ് അത് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ചാനലിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ +2 മാർക്ക് പ്രകാരം അഡ്മിഷന് പരിഗണിക്കുന്ന ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ ഏത് ഇൻഡെക്സ് ഉള്ളവർക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന വ്യത്യസ്ത വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.